ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഉണക്കലരി കൊണ്ടുള്ള ഒരു പായസമാണ്. ഉണക്കലരി ആ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് എനിക്ക്. അതിൻ്റെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കുത്ത്, ഏലക്ക, ശർക്കരപ്പാനി, തേങ്ങാപ്പാൽ, ആവശ്യത്തിനുള്ള നെയ്യ്. ഇനി നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം പായസം ഉണ്ടാക്കാം. നമുക്കത് കുക്കറിലിട്ട് വേവിക്കാം. അങ്ങനെ നമ്മളെ ഉണക്കലരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ലോണം വെന്ത് തുടങ്ങിയിട്ട് ഇതിന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ അതിൽ ശരിയാക്കാം നമുക്ക് പായസം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവർക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ശരിയാക്കി കൊടുക്കാം. ഇതൊന്നും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ട് അങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ച് നമ്മളെ ചൂട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ വേണം ഇതിലേക്ക് ഏലക്കാപ്പൊടി, തേങ്ങാപ്പൊത്തും അണ്ടിപ്പരിപ്പും വറുക്കുക. ഇനി നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാപ്പൊത്തും വറുത്തെടുക്കാം. ഒന്ന് കുറച്ച് നോക്കി വരുമ്പോൾ വേണം അണ്ടിപ്പരിപ്പ് കഴിക്കാം. ഏലക്ക പൊടിച്ചതാണിത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. തേങ്ങാപ്പൊത്ത് നല്ലപോലെ മുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കാം. പരിപ്പും തേങ്ങാപ്പത്തും വറുത്തത് ഇനിയും പായസത്തിൽ കുറയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.